ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ കൂർക്ക ഒട്ടും കൈമ കറയാവാതെ നന്നാക്കി എടുക്കണേന്ന് നോക്കാം. ഞാനിവിടെ 1 കിലോ കൂർക്കയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഇതുപോലെ വെള്ളം വാരാനായിട്ട് വെക്കാം. ഇനി നമ്മൾ ഇത് ഒരു ഇഡ്ഡലി ചെമ്പിലിട്ടിട്ട് ആവി ഏറ്റെടുക്കാനാണ് പോകുന്നത്. സാധാരണ നമ്മളെല്ലാം ആവി ഏറ്റെടുക്കുന്നത് പോലെ തന്നെ ഇതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ കഴുകി വെച്ചിട്ടുള്ള കൂർക്ക ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആവിയിൽ ഒരു 5 to 6 minutes വെച്ചാൽ മതിയാവും, അല്ലെങ്കിൽ കൂർക്കയുടെ മണക്ക് വരുന്നത് വരെ ഇത് ആവിയിൽ വയ്ക്കാം. ഉടഞ്ഞു പോവാതെ വേണം വേവിച്ചെടുക്കാനായിട്ട്, കാരണം നമ്മളിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നീടാണ് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ കൂർക്ക നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ ആവി ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മുടെ കൈമ ഒട്ടും കറയാവാതെ തന്നെ നമുക്കിത് നന്നാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ ഒന്ന് ആവി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ കൂർക്ക നന്നാക്കാനും വളരെ എളുപ്പമാണ്. ഇനി ഇതെങ്ങനെയാണ് നന്നാക്കിയെടുക്കണേന്ന് നോക്കാം. സാധാരണ നമ്മൾ തൊലിയെല്ലാം കളഞ്ഞെടുക്കുന്നത് പോലെ തന്നെ ഇതുപോലെ കത്തി യൂസ് ചെയ്തിട്ട് തൊലി കളഞ്ഞെടുക്കാം. ആവി കയറ്റിയ കൂർക്ക ആയതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് തൊലി വിട്ടുകിട്ടും. അല്ലെങ്കിൽ നമുക്ക് കത്തിയൊന്നും യൂസ് ചെയ്യാതെ തന്നെ ഇതിൻ്റെ തൊലി പെട്ടെന്ന് അങ്ങോട്ട് പീൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. എന്നാൽ കത്തി യൂസ് ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് കത്തി യൂസ് ചെയ്ത് പീൽ ചെയ്തെടുക്കുന്നത് തന്നെയായിരിക്കും എളുപ്പം. ചില കൂർക്കയാണെങ്കിൽ നമ്മൾ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അതിലത്തെ തൊലി വിട്ടുകിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയാണ് എളുപ്പം, അതുപോലെ തൊലിയെല്ലാം കളഞ്ഞെടുക്കാം. ആവി കയറ്റിയതിന് ശേഷം നിങ്ങൾ എങ്ങനെ തൊലി കളഞ്ഞെടുത്താലും നിങ്ങളുടെ കൈമ ഒരു തരി പോലും കറയാവില്ല. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നന്നാക്കി വെച്ചിട്ടുള്ള കൂർക്കയെല്ലാം നമ്മളൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ വെള്ളം കളയാനായിട്ട് വയ്ക്കാം. ഇനി നന്നാക്കി വെച്ചിട്ടുള്ള കൂർക്കയിലേക്ക് അല്പം ഉപ്പ് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂർക്കയിൽ ഉപ്പ് പിടിക്കാനും ഇത് കേടാവാതെ ഇതുപോലെ തന്നെ നല്ല ഫ്രഷായിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഉപ്പൊന്ന് തേച്ച് കൊടുക്കുന്നത്. ഇതുപോലത്തെ ഫ്രീസർ ബാഗോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ നമുക്കിത് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും. സാധാരണ നമ്മൾ കൂർക്ക നന്നാക്കി അപ്പോൾ തന്നെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കൂർക്ക വെച്ചുണ്ടാക്കുമ്പോഴും കിട്ടും. കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മാത്രം. അപ്പോൾ നമ്മുടെ കൂർക്കയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കൈമ തരി പോലും കറയാവാതെ എളുപ്പത്തിൽ നമുക്ക് കൂർക്കയെല്ലാം നന്നാക്കിയെടുക്കാൻ പറ്റും. ചൂട് മുഴുവനായിട്ട് ആറിയതിന് ശേഷം മാത്രം ഇതുപോലെ ക്ലോസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും ഇതുപോലെ തന്നെ ഒരു കേടും കൂടാതെ നമുക്ക് ഫ്രഷായിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. കൂർക്ക നന്നാക്കുകയാണെങ്കിൽ കൈമ കറയാവോ എന്നുള്ള പേടിയൊന്നും വേണ്ട. കണ്ട, ഒട്ടും കറയാവില്ല. നല്ല എളുപ്പത്തിൽ തന്നെ നമുക്കിതുപോലെ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ കുക്ക് ചെയ്യുന്നതിന് ജസ്റ്റ് മുമ്പായിട്ട് ഒന്നത് പുറത്തെടുത്ത് വെച്ചാൽ മതി. ഐസെല്ലാം വിട്ടതിന് ശേഷം കൂർക്ക കട്ട് ചെയ്തെടുക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു.